ഫ്രണ്ട്സ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വത്തള നല്ല നാടൻ രീതിയിൽ മുളകിട്ടെടുത്താണ്. അത് വത്തള അഥവാ നത്തോലി എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ചില പ്രദേശങ്ങളിൽ. അപ്പോൾ അത് നല്ല നാടൻ രീതിയിൽ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി റെഡിയാക്കി എടുക്കേണ്ടതെന്ന്. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ സിമ്പിൾ റെസിപ്പി റെഡിയാക്കി എടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വത്തള് അഥവാ നത്തോല് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി റെഡിയാക്കി എടുക്കേണ്ടതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു മസാല പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിലെടുക്കുക. അതിനുശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 teaspoon മുളക് പൊടി, ഒരല്പം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയോടെ ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഒരുപാട് വെള്ളം അധികാവരുത്, ചെറുതായിട്ട് നമുക്കൊന്ന് പേസ്റ്റാക്കുന്ന രൂപത്തിലൊന്ന് ആക്കിയെടുത്താൽ മതിയാകും. നമ്മളിങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്കൊക്കെ ഒന്നുകൂടെ നല്ലൊരു കളർ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തെടുക്കുന്നത്. നമ്മൾ സാധാ കറി ഉണ്ടാക്കുന്ന സാധാ മസാലകളൊക്കെ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ നല്ല കളറും കിട്ടും ഇങ്ങനെ നമ്മൾ ചേർത്തെടുത്താൽ. പിന്നെ ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഒരു 1/2 teaspoon കടുകും അതുപോലെ തന്നെ 1/2 teaspoon ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉലുവയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക ഇങ്ങനത്തെ ഒരു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പേസ്റ്റ് അല്ലേ, വെളുത്തുള്ളിയുടെ ഇഞ്ചിൻ്റെ പേസ്റ്റ് അല്ല, ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മുട്ടിച്ചെടുക്കാം. ഞാനൊരു 3 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ചെറിയുള്ളിയോടെ എടുത്തിട്ടുള്ളത്, ചെറുതായിട്ട് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ചെറുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ചേർക്കാവുള്ളൂ, കാരണം ചെറുള്ളിയാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ചെറുള്ളി ഉള്ളവർ ചെറുള്ളി തന്നെ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. ചെറുള്ളി ചെറുതായിട്ടൊന്ന് വാടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചെറുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് നമ്മുടെ ഒരു മസാല പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് അവിടെ ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് വെള്ളമാകരുത്, നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കുന്ന പോലെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ട് പുളിയൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് നന്നായി തിളച്ച് വരുന്നുണ്ട്, നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. പുളിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ മീനിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയാകും, കുറച്ച് സമയം ഒന്ന് തിളച്ചെടുത്താൽ മതിയാകും. ഒരുപാട് സമയം നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മീനായതുകൊണ്ട്. കുറച്ച് ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മീനൊക്കെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ലാസ്റ്റാണ് ഇപ്പോൾ മീനിട്ടതിൻ്റെ ശേഷമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ മസാലയൊന്നും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ മീനിട്ടതിന് ശേഷം അതിലേക്കാണ് ഇട്ടെടുത്തതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വേവായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം.
അപ്പോൾ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ്, പെട്ടെന്ന് റെഡി ആക്കി എടുക്കാനും പറ്റും. നിങ്ങളെയും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു പൊമാശി ഡിസ്കഷനിലൂടെ പരിചയപ്പെടാം. താങ്ക് യു.